ൃഹം തേടി ദൈവത്തോടുത്തൂ
ആശകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരേ മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരേ ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരേ മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരേ കണ്ണീർ കടലിനും അപ്പുറമുള്ളൊരു ശാശ്വത തീരത്ത് കണ്ടുമുട്ടാം ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരേ മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരേ ജീവിതം ഒരു തൃണം പോലെ ക്ഷണികമെന്നോർക്കണമിനിയെങ്കിലും മാനവ ജീവിതം ഒരു തൃണം പോലെ ക്ഷണികമെന്നോർക്കണമിനിയെങ്കിലും വയലിലെ പൂ പോലെ കൊഴിഞ്ഞു പോകാം പിന്നെ തൽസ്ഥാനമതിനെ വിസ്മരിക്കാം വയലിലെ പൂ പോലെ കൊഴിഞ്ഞു പോകാം പിന്നെ തൽസ്ഥാനമതിനെ വിസ്മരിക്കാം സ്വപ്നങ്ങളേറെ നെയ്യരുതേ സമ്പാദ്യമോഹത്തിൽ വീഴരുതേ ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരേ മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരേ ബന്ധങ്ങളും നാമരൂപങ്ങളും ഭൂവിതിൽ മാത്രമേ കാണുമതുള്ളൂ സ്നേഹബന്ധങ്ങളും നാമരൂപങ്ങളും ഭൂവിതിൽ മാത്രമേ കാണുമതുള്ളൂ ഇന്നു ഞാൻ നാളെ നീ എന്നതാവാം സ്നേഹം രക്തബന്ധങ്ങൾ പോലും മറഞ്ഞു പോക ചേട്ടൻ നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ലഭിക്കും നന്ദി പറയാം അമ്പരാൻ്റെ മുൻപില് ഹസ്തപ്പ് ചേട്ടൻ നിത്യശാന്തി കൊടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ
അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അനുദപിക്കുന്ന പാപികളുടെ നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപോപചനത്തിനായി പനിനീരിനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നും സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ ത്രിത്വത്തിൻ്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിൻ്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുഷ്യ ജീവിതം പുലിക്കൊടിക്ക് തുല്യമാകുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു, അതിൽ നിന്നിരുന്ന സ്ഥലവും മറ്റേതമായി തീരുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ സ്തുതി പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. മണ്ണിൽ നിന്ന് ആദത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനും ആകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കാനും ിൽ കർത്താവ് വിശ്വാസ്യനാകുന്നു. വിലപിക്കരുതേ മരണത്തിൽ, പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ ദൃഢമായെന്നിൽ വിശ്വാസം. നിക്ഷേപിക്കും അനുജനു ഞാൻ അന്തിമ ദിവസം ഉയർത്തി. ചിറകുപിടർത്തി അവരെ സ്വീകരിക്കുന്നു. അമ്പരവീതിയിൽ അഖിലേശൻ മിശിഹാരാചരിടുന്നെല്ലാം പരിശുദ്ധന്മാരണിയണയാൽ എതിരെ പിന്നു നിരന്നീടും. ആനന്ദത്തിൻ മണിയറയിൽ ചിരമായി വാഴിലും അവരെല്ലാം. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ലീഹ തെസലോണിക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് നാലാം അധ്യായം 13 മുതലുള്ള തിരുവചനങ്ങൾ. എൻ്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റുവെന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോട് കൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുൻപ് കടക്കുകയില്ല എന്ന നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിൻ്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടി ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ച വിശ്വസിക്കുകയും ചെയ്യുന്നവനെ നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല. മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ശ്രവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തൻ്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായി ആയതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇത് വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ
അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. ഒരുപാട് വികസനമൊന്നും എത്തിച്ചേർന്നിട്ടില്ലാത്ത ഈ ഒരു പ്രദേശത്ത് വർഷങ്ങൾക്ക് മുൻപ് ഒട്ടുമിക്ക നിർമ്മാണ പ്രവർത്തനങ്ങളും ഏറ്റെടുത്ത് നടത്തിയിരുന്നത് അദ്ദേഹമാണ്. അദ്ദേഹത്തെ ഒരു ഗുരുവായി കണ്ട് അദ്ദേഹത്തിൽ നിന്നും ആ തൊഴിൽ പഠിച്ച് അഭ്യസിച്ച് അങ്ങനെ ഒരു തൊഴിൽ രംഗത്ത് കരവിരുത് തെളിയിച്ചവരുമെന്ന് നമ്മുടെ കൂട്ടത്തിൽ ധാരാളമുണ്ട്. ഒരു പൂഷയിൽ ഭക്തിപൂർവ്വം വിശ്വാസത്തോടെ പങ്കുചേരാം. നമുക്കെല്ലാവർക്കും എല്ലാവരുടെ ഭക്തിയോട് കൂടെ നിന്ന് കർത്താവ് ഈ ആത്മാവിനോട് കരുണതോ നിന്ന് പ്രാർത്ഥിക്കുക. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്തേ നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ടുറപ്പെടുന്ന ഈ ആത്മാവിനെ ധ്യാനത്തിന്റെ ധർമ്മത്തെ സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധമാർ നിയോഗിക്കണമെന്നതിനോടും പ്രാർത്ഥിക്കുന്നു. സമയമാം രഥത്തിൽ ഞാൻ
സ്വർഗയാത്ര ചെയ്യുന്നു എൻ സ്വദേശം കാൺമതിന്നായി ഞാൻ തനിയെ പോകുന്നു അല്പനേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ ആകെയര നാഴിക മാത്രം ഈ ഉടുപ്പു മാറ്റുവാൻ സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു സ്വദേശം കാൺമതിന്നായി ഞാൻ തനിയെ പോകുന്നു രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു രഥത്തിൻ്റെ ചക്രം മുൻപോട്ടോടുന്നു സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എൻ സ്വദേശം കാൺമതിന്നായി ഞാൻ തനിയെ പോകുന്നു രാവിലെ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉണരുന്നു അപ്പോഴും എൻ മനസ്സിൻ്റെ സ്വപ്നം മുൻപോട്ടോടുന്നു സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു സ്വദേശം കാൺമതിന്നായി ഞാൻ തനിയെ പോകുന്നു ഈ പ്രപഞ്ച സുഖം തേടാൻ ഇപ്പോഴല്ല സമയം സ്വദേശത്ത് ചെല്ലേണം യേശുവിനെ കാണണം സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എൻ സ്വദേശം കാൺമതിന്നായി ഞാൻ തനിയെ പോകുന്നു സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എൻ സ്വദേശം കാൺമതിന്നായി ഞാൻ തനിയെ പോകുന്നു നൽകൽ
സമർപ്പിക്കേണ്ട ഈ ഖബറിനെ നീ പവിത്രീകരിക്കുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, സ്വപ്പാ കൊണ്ട് നീ എന്നെ തെളിക്കുക, ഞാൻ നിർബലനാകും. അതിലെന്നെ കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് അരുളി ചെയ്ത സകലത്തിന്റെയും നാഥനായ ദൈവം, നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടു കൂടി അവസാന ദിവസം തന്റെ വലത്തഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കൂദാശയം അത്യുന്നത ദൈവത്തിന്റെ ആയാസനത്തെങ്കിൽ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പോറ്റുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, നാഥനടഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമിഴും വിധിയാൽ വാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. കരയറ്റവനായി ചിരമഹിമാവിൽ മിന്നിതുളങ്ങും മുഖമുള്ള കല്ലറ വിട്ടൊരു നീൽക്കും മനുഷ്യനു ഭാഗ്യം. മാനവരാജ്യമായി വിധി കർത്താവി, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, സകലത്തിന്റെയും നാഥനായ ദൈവം, തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായ നിത്യജീവിതം നൽകി സ്വർഗരാജ്യമാകുന്ന ഓർസ്യത്തേക്ക് ആളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടു പോയ മിശിഹായുടെ മൗലിക ശരീരത്തിൽ ഈ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃതസംസ്കാരത്തിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്താൽ നിങ്ങളെ എല്ലാവരെയും എപ്പോഴും എന്നെ. മൃതസംസ്കാരത്തോടുള്ള വണക്കം നടത്തുന്നതിനുള്ള സമയമാണിത്. ഉചിതമായ രീതിയിൽ ചെയ്യാൻ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാ, എത്തുന്നേ ഞാൻ എൻ നാഥന്റെ ചാരി കിട്ടുന്നുപ്പമുണന്നിടാ. കരയുന്നോ നിങ്ങൾ ഇന്ദീനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോ, കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത അവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാ, നാഥന്റെ ചാരി പിറ്റെന്നുപ്പമുണന്നിടാ. ഭൂമിയെന്നൊരാക്കൂടുവിട്ട്
സ്വർഗമാം വീട്ടിൽ ചെല്ലവേ മാലാഖമാരും ദൂതരും മാറി മാറി ഉണർന്നു പോ ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി പോകുന്നേ ഞാനും എം ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാ എത്തുന്നേ ഞാനും നാഥൻ്റെ ചാരി പിറ്റെന്നു പമുണർന്നിടാ സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവിനോട് ചോദിച്ചു സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിന്മനം ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ കർത്താവേ എത്തി ഞാനെത്തി സന്നിധേ ഇത്ര നാൾ കാത്ത സന്നിധേ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാ എത്തുന്നേ ഞാനും നാഥൻ്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാ കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാ എത്തുന്നേ ഞാനെന്നാഥൻ്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാ തേടി ദൈവത്തോടൊത്തുറങ്ങിടാ എത്തുന്നേ ഞാനെന്നാഥൻ്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാ കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാ എത്തുന്നേ ഞാനും നാഥൻ്റെ ചാരി പിറ്റെന്നു പമുണർന്നിടാ ദേഹമെന്നൊരാ
വസ്ത്രമൂരിഞ്ഞ ആറടി മണ്ണിലാഴ്ത്തവേ ഭൂമിയെന്നൊരക്കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ മാലാഖമാരും ദൂത